കാസർഗോഡ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ കള്ളവോട്ട് നടന്നതായി കണ്ടെത്തിയ 4 ബൂത്തുകളിൽ റീപോളിംഗിനുള്ള ഒരുക്കങ്ങൾ അധികൃതർ ആരംഭിച്ചു. ഞായറാഴ്ചയാണ് റീപോളിംഗ് നടക്കുക. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ, കണ്ണൂർ, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലങ്ങളിലെ കള്ളവോട്ട് നടന്നതായി കണ്ടെത്തിയ 4 ബൂത്തുകളിലാണ് ഞായറാഴ്ച റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. കാസർഗോട്ടെ കല്യാശ്ശേരിയിലെ ബൂത്ത് നമ്പർ 19 പിലാത്തറ, ബൂത്ത് നമ്പർ 69 പുതിയങ്ങാടി ജുമാഅത്ത് എച്ച് എസ് നോർത്ത് ബ്ലോക്ക്, ബൂത്ത് നമ്പർ 70 ജുമാഅത്ത് എച്ച് എസ് സൗത്ത് ബ്ലോക്ക് എന്നിവിടങ്ങളിലും, കണ്ണൂർ തളിപ്പറമ്പ് ബൂത്ത് നമ്പർ 166, പാമ്പുരുത്തി, മാപ്പിള, AUPS എന്നിവിടങ്ങളിലുമാണ് റീപോളിംഗ് നടത്തുന്നത്. 19 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്താനും വിവരം രാഷ്ട്രീയ കക്ഷികളെ അറിയിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കള്ളവോട്ടിനെ തുടർന്ന് റീപോളിംഗ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികൾ വീണ്ടും പ്രചാരണത്തിന് തയ്യാറായി. പരസ്യപ്രചാരണത്തിന് ഒരു ദിവസം മാത്രമുള്ള സാഹചര്യത്തിൽ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനു വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ അനുഭാവികളുടെ യോഗം ചേർന്നു. ശനിയാഴ്ച സ്ഥാനാർത്ഥി ഗൃഹസന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിക്കും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പുതിയങ്ങാടി ജുമാഅത്ത് സ്കൂളിലെ 69-70 ബൂത്തുകളിലെ വോട്ടർമാരെ കാണാനായി എത്തി. പിന്നീട് പിലാത്തറ 19 നമ്പർ ബൂത്തിലെ വോട്ടർമാരെയും UDF സ്ഥാനാർത്ഥി സന്ദർശിച്ചു. NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ പിലാത്തറയിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. ഇവർക്കു പുറമെ 6 സ്ഥാനാർത്ഥികൾ കൂടി പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് കള്ളവോട്ടിനെ തുടർന്ന് റീപോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുന്നത്. ഈ സാഹചര്യത്തിൽ പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും തങ്ങളുടെ നേട്ടമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. 19 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്.